നടരത്നം ചന്ദ്രഹാസൻ ഭാഗവതൻ റിഹേഴ്സലിന് വരൂ. ആവോ ഭരതമുനി ചെന്നാട്ടെ വന്നാട്ടെ. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് എല്ലാരും ഇവിടെ കൂടി ബാലാനന്ദന്റെ നാടകം കണ്ടിട്ടേ പോകാവൂ. തിരുവാതിര കൂടിയിട്ട് നാളെ കാലത്തെ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. രാധാമണി. അതെ അമ്മേ, ഇന്നിവിടെ എല്ലാവരോടും ഇപ്പൊ ഉറക്കൊഴിഞ്ഞ് നാളെ കാലത്ത് ഒരു സർപ്രൈസും കൊടുത്തിട്ടെ നമ്മൾ ഇവിടുന്ന് പോകൂ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞു കഴിഞ്ഞ പിന്നെന്ത് സർപ്രൈസ്? അപ്പൊ രാധാമണി തരുന്ന സർപ്രൈസിന് വേണ്ടി നാളെ കാലത്ത് വരെ കാത്തിരിക്കണം. ഇവൾ എന്താണാവ ഉദ്ദേശിക്കുന്നത്? കസ്തൂരി, എന്താ ഇതൊക്കെ? ഒന്നുമില്ല, ഇവിടെ എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ് വാങ്ങിയതാ. അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്തിനാ വെറുതെ കാശ് ചെലവഴിച്ചത്? റാണിമോൾക്കും വീട്ടുകാർക്കും വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഒരു അനാവശ്യ ചെലവല്ല. ഇത് റാണിമോളുടെ വല്യച്ഛനും വല്യമ്മയ്ക്കും. ഇത് നിങ്ങൾക്ക്. ഇത് സ്വാദിക്കുള്ളത്. കസ്തൂരിക്ക് വാങ്ങിയില്ലേ? രാധാമണി, എല്ലാവർക്കും വാങ്ങിയിട്ടും കസ്തൂരിക്ക് മാത്രം വാങ്ങിയില്ലേ? ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് കസ്തൂരി മാത്രം ഒഴിവാക്കിയത്? കസ്തൂരിക്ക് വാങ്ങുകയാണെങ്കിൽ സരോജിനിക്ക് വാങ്ങണ്ടേ? സരോജിനി പോലെ അല്ല കസ്തൂരി. എനിക്ക് രണ്ടുപേരും ഇവിടുത്തെ സെർവന്റ്. കസ്തൂരി ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ. അതെനിക്കറിയില്ല. എനിക്കങ്ങനെ അംഗീകരിക്കാനും പറ്റില്ല. എല്ലാവർക്കും വാങ്ങിയ കൂട്ടത്തില് ഇവൾക്ക് ഒരു ജോഡി വാങ്ങായിരുന്നു. അച്ഛനാരാന്ന് പോലും അറിയാത്ത ഈ കുട്ടിയെ നമ്മൾ വേണ്ടേ സ്നേഹിക്കാൻ. പാവം, വെറും കൈയോടെ നിൽക്കുന്നത് കാണുമ്പോ ഒരു വിഷമം തോന്നുന്നില്ലേ? മഹാപാപമാണ് രാധാമണി ചെയ്തത്. അല്ല, ഞാൻ ചെയ്ത ഒരു മഹാ അപരാധത്തിന്റെ കണ്ണീര് കുടിക്കുക എന്റെ മോള്. മോള് കസ്തൂരി, നിനക്ക് ചേച്ചി വാങ്ങിച്ചു തരാം. എനിക്ക് സങ്കടമില്ല ചേച്ചി. എല്ലാരും ചുറ്റിൽ നിന്ന് സ്നേഹിക്കുമ്പോ സങ്കടപ്പെടുത്താനും ആരെങ്കിലും വേണ്ടേ? ദേ,
സങ്കടമായി എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കരുത്. ഇന്ന് തിരുവാതിരയാ, തീരെ മുറിയാതെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കണം. എനിക്കൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട കേട്ടോ. മോളിങ് അടുത്തേക്ക് വാ, നിനക്ക് മുത്തശ്ശി ഒരു സമ്മാനം തരുന്നുണ്ട്. ഇപ്പോഴല്ല, അടുത്ത വരവിന്. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി, ഈ മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഈ മുത്തശ്ശിയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ കൊച്ചുമോൾക്കുണ്ടാകും. മറുപടി പറയേണ്ടി വരും. പ്രകാശ, പ്രകാശ, ഇവിടെ കാണുന്നില്ല. അവൻ കസ്തൂരിയുടെ അടുത്തേക്ക് പോയെന്നാ തോന്നുന്നത്. വീട്ടിലേക്ക് വന്നു എന്നല്ലേ ആ ചേട്ടൻ പറഞ്ഞത്? എന്നിട്ട് പിന്നെ പെട്ടെന്ന് അവിടെ പോയി. എനിക്ക് തോന്നുന്നത് മാസി എണ്ണം വരുന്നത് കണ്ട് അവൻ വേറെ വഴിക്ക് വിട്ടുകാണോന്നാ. എന്നാലും നമ്മുടെ കൂടെ നടന്നിട്ട് എന്തായാലും അവൻ അധികം ദൂരെ പോകാൻ സാധ്യതയില്ല. അവനെ കാടിറങ്ങാൻ അനുവദിക്കരുത്. കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും കാതുകൾ കൊണ്ട് കേട്ടിട്ടും മനസ്സുകൊണ്ട് മനസ്സിലാക്കിയിട്ടും, ഹേ മനുഷ്യ, നീ എന്താ നാ ഉയർത്തി ഒന്നും പറയാത്തത്, കൈ ഉയർത്തി ഒന്ന് തലോടാത്തത്? നശിപ്പിച്ചു. എത്ര തവണ ഞാൻ പറഞ്ഞു തന്നു, എത്ര തവണ ഞാൻ കാണിച്ചു തന്നു. സംവിധായകൻ അനുസരിക്കാൻ കഴിയാത്ത ഏത് കൊമ്പത്ത് നടനായാലും അവർ ഞാൻ വെച്ചു ഉറപ്പിക്കുകയില്ല. മാലിനി, ഈ പോർട്ടർമാരെ പോലെ തലയിൽ ഒരു 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 കെട്ടുമൊക്കെ കെട്ടിയാലേ സംവിധായകനാവില്ല. എന്ത് സംവിധായകനാവില്ലെന്നാ? അടി കൂടിയാൽ എങ്ങനെയാ? കുറച്ചു കഴിയുമ്പോ കളിക്കേണ്ട നാടകല്ലേ ഇത്. നടന്മാർക്ക് ഇത്ര അഹങ്കാരം പാടില്ല, സംവിധായകനും അഹങ്കാരം പാടില്ല. നീന്തണ ചിരിക്കുന്നേ? അല്ല, നിങ്ങള് രണ്ടാളും കൂടെ ഇത് നശിപ്പിക്കുമെന്ന് ഓർത്ത് ചിരിച്ചതാ. ഒരു കാര്യം പറയട്ടെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ബാലേട്ട, ഏട്ടനെ കൊണ്ട് എന്തായാലും പറ്റില്ല, അതുകൊണ്ടേ ആ വേഷം ഞാൻ അങ്ങോട്ട് ചെയ്താലോ. അയ്യോ വേണ്ട രവിട്ട, അത് ചെയ്യണ്ട. അതിലും ഭേദം ഏട്ടൻ തന്നെയാ. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് സമ്മതിച്ചു? സമ്മതിച്ചല്ല, നിവൃത്തിയുടെ കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്ന് അഭിനയിച്ചു. ഇത് വളരെ സിമ്പിൾ അല്ലേ? വായിക്കേ. കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും, കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും, കാതുകൾ കൊണ്ട് കേട്ടിട്ടും, മനസ്സുകൊണ്ട് മനസ്സിലാക്കി. എടാ നിർത്തരുത്. എടാ ഈ ഡയലോഗ് പറച്ചില്ലെന്ന് പറഞ്ഞാൽ അത് മുദ്രാവാക്യം വിളിയല്ല. അങ്ങോട്ട് പറയുക. അല്ല ഏട്ടാ, അഭിനയിക്കാനുള്ളതിന്റെ ആക്രാന്തം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇത് ശ്രദ്ധിച്ച് കേൾക്ക്. മോനും അഹങ്കാരികളായ വേറെ ചില നടന്മാരും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ഉപദേശമാണ്, ആക്രാന്തമല്ല
അഭിനയം. സംവിധാനവും ആക്രാന്തവും അല്ല. പിന്നെ ഞാൻ എന്തിനാ ലീവ് എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാനൊരു സർജറി വരെ മാറ്റിവെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? സർജറി രോഗിയെ അനസ്തേഷ്യ കൊടുത്ത് മയക്കെടുത്ത് ചെയ്യുന്ന പ്രക്രിയ. അഭിനയം സ്വബോധത്തോടെ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ നടക്കുന്ന പ്രക്രിയ. അഭിനയം കണ്ടിട്ട് കാണികളുടെ ബോധം നഷ്ടപ്പെടരുത്. ചുരുക്കി പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കൽ അനസ്തേഷ്യ കൊടുക്കലല്ല. മനസ്സിലായോ? മാലിനി, കഷണ്ടി തലയിൽ ഒരു കെട്ടും കെട്ടി എന്ത് കഥകേട് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കാൻ എന്നെ കിട്ടില്ല. അച്ഛ, ഇത് വല്ലത് നടക്കൂ? സ്വാതി, അവസാനം നമ്മൾ കയറി അഭിനയിക്കേണ്ടി വരും. അല്ല, എല്ലാവരും അഭിനയിക്കേണ്ടി വരും. ജീവിതത്തിൽ അഭിനയിക്കാൻ എല്ലാവരും സമർത്ഥന്മാരാ. പക്ഷെ തട്ടിക്കേറി നാല് ഡയലോഗ് പറയുമ്പോ അത് ചെറിയമ്മ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? ഈ നാടകത്തിന്റെ സ്റ്റോറി ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഏട്ടന്മാരെ, ആരെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യേ. നാടകത്തിൽ കോംപ്രമൈസ് ഇല്ല. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ഏട്ടനില്ല. അപ്പൊ തന്തയും തള്ളയും ഇല്ലാത്തതാണോ നാടകം? നോ കമന്റ്സ്. മാലിനി, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ സംവിധാനം ചെയ്യാം. ഞാൻ സംവിധാനം ചെയ്ത വലിയേട്ട അഭിനയിക്കൂ. നീ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ തകർത്ത അഭിനയിക്കും. ബാലേട്ടാ, ഞാൻ സംവിധാനം ചെയ്യുന്നതിന് വലിയേട്ടന് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ സംവിധാനം ചെയ്തോട്ടെ. അതിനെത്തിരി പുളിക്കും. അതിനെ പുളിക്കുന്ന കൗസ്തുഭത്തിൽ തിരുവാതിരക്ക് നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സംവിധായകൻ ഞാൻ തന്നെ ഇരിക്കും. അത് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി, നടക്കുകയല്ല. അപ്പൊ നാടകം നടക്കണ്ടേ? ചെറിയച്ച, നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംവിധാനം ചെയ്യോ. റാണിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ നാടകം കാണാൻ വേണ്ടി കാത്തിരിക്കുക. അച്ഛ, അച്ഛന്റെ കാര്യത്തിൽ വല്യച്ഛന് താല്പര്യമില്ലെങ്കിൽ ചെറിയച്ഛൻ സംവിധാനം ചെയ്യട്ടെ. അച്ഛന്റെ കാര്യത്തിൽ വല്യച്ഛന് താല്പര്യമില്ലെങ്കിൽ ചെറിയച്ഛൻ സംവിധാനം ചെയ്യട്ടെ. പിന്നെ ഞാനെന്തിനാണ് ഈ ജുബ തയ്ച്ചിട്ട് തലയെ കെട്ടാനായിട്ട് ഈ ടവല് വാങ്ങിച്ച്? കൊല്ലത്തിൽ ഒരു ദിവസമാണ് ഞാനൊരു സംവിധായകനാവുന്നേ. അതും സമ്മതിക്കില്ലെന്ന് വെച്ചാല്? അയ്യേ, ചെറിയച്ചൻ കരയുന്നോ? അമ്മ മരിക്കണേന് മുമ്പ് ഇതുപോലൊരു തിരുവാതിരക്ക് ഏട്ടൻ കേക്കെ പറഞ്ഞതാ. ചോദിച്ചു നോക്ക്. എന്താ മോനെ ചന്ദ്രഹാസ, തിരുവാതിരക്ക് നാടകം ഉണ്ടെങ്കി ബാലാനന്ദനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ചാ മതിയെന്ന്. അല്ലേ ഏട്ടാ? അല്ലേന്ന് ചോദിക്ക്. ശരിയാ, അമ്മ അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലേട്ടൻ തന്നെ സംവിധാനം ചെയ്തോ. അവിടെ സമ്മതമാണോ എന്ന് ചോദിക്ക്. വലിയേട്ടാ, വല്ലിച്ച, പാവം കരയുന്ന കണ്ടില്ലേ, ഒന്ന് സമ്മതിച്ചേക്ക്. ശരി, സമ്മതിച്ചു. പക്ഷെ എന്റെ തലയിൽ കയറാൻ വരരുത്. ഇല്ല, വരില്ല. അതവിടെ ചോദിക്ക്. ബാലേട്ടാ സമ്മതിച്ചു. പ്രശ്നം തീർന്നല്ലോ. ബാലേട്ട, തുടങ്ങിക്കോ. അതെ, ഞാൻ ഒരിക്കൽ കൂടി കാണിക്കും. അത് കണ്ട് അതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കണ്ടോ, ഇപ്പോഴേ അവന്റെ സ്വഭാവം മാറും. ഇങ്ങനെ റൈറ്റ് ആംഗിളിലേക്ക് നോക്കിയിട്ട്, കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും കാതുകൾ കൊണ്ട് കേട്ടിട്ടും. എവിടെ നടൻ? എവിടെ? പിന്നിൽ നിന്ന് എന്റെ ഭാവം അങ്ങനെ കാണാൻ പറ്റും? ഭാവം വരുന്നത് മുഖത്താ, അല്ലാതെ പിന്നിലല്ല. മുന്നിലേക്ക് വന്ന് നിൽക്കാൻ പറയൂ. അതെ, ഭാവമല്ല ഇത്, അഹംഭാവമാ. അത് കാണാൻ പിന്നിൽ നിന്നാലും മതി. മല്ലി, മുന്നിൽ വന്ന് അഭിനയം പഠിക്കാൻ പറയൂ. എനിക്കൊറ്റ അഭിനയം പഠിപ്പിക്കാൻ നിൽക്കാതെ റിഹേഴ്സൽ നടക്കട്ടെ. അത്യാവശ്യം തെറ്റില്ലാതെ അഭിനയിക്കാനൊക്കെ എന്റെ അച്ഛൻ അറിയാം. വല്ലാതെ പൊങ്ങണ്ട, റിഹേഴ്സൽ നടക്കാൻ വേണ്ടി ഒന്ന് പൊക്കി പറഞ്ഞതാ. മോള് പഴയതുപോലെ സജീവമാവുന്നുണ്ടല്ലോ. ഞാൻ റെഡി. ബാല പറയാണല്ലോ. റൈറ്റ് ആംഗിളിലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്തിട്ട് ഡയലോഗ് പറയൂ. കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട്, കാതുകൾ കൊണ്ട് കേട്ടിട്ട്. ഈ ഡയലോഗ് ഓക്കെയാണ്, അടുത്ത ഡയലോഗ് പറയട്ടെ. അടുത്ത ഡയലോഗ് പറ.
സ്ട്രേറ്റ് നോക്കി മുന്നോട്ട് മൂവ് ചെയ്തിട്ട് ഡയലോഗ് പറയൂ. മനസ്സുകൊണ്ട് മനസ്സിലാക്കിയിട്ടും ആ നേരെയല്ല അങ്ങോട്ട് നേരെ റൈറ്റിലോട്ട് അത് പറയണ്ടേ. ഈ പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി നീ കെട്ടിയതല്ല. നീ ആ പിതൃത്വം നിഷേധിച്ച പിതാവ്. ഒരു നടനെ നടനാക്കണമെങ്കിൽ സംവിധായകൻ എന്തെല്ലാം ചെയ്യണം? ഒരു കണക്കിന് ചെയ്യിച്ചെടുത്തു. ആദിയുടെ പെട്ടെന്നുള്ള റിയാക്ഷനിൽ നിന്നും ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയില്ലേ? ഞാനെന്താ എല്ലാവർക്കും കരയിപ്പിക്കാനുള്ള ജന്മ ആണോ? മനഃപൂർവ്വം ഒരാളെ കരയിപ്പിച്ചിട്ട് എന്ത് സുഖമാണവോ കിട്ടുന്നത്? എന്നെ കരയിപ്പിക്കുന്നവരെല്ലാം ഒരു ദിവസം എന്റെ മുന്നിൽ നിന്ന് കരയും. അങ്ങനെ ഒരു കാലം വരും. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ടല്ലോ. എങ്ങനെങ്കിലും പഠിച്ച് ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ ഒരു കൈത്താങ്ങാവണേ. വിവാഹ സർട്ടിഫിക്കറ്റ് വരെ കൈപ്പറ്റിയ ആളാ ഞാൻ. എന്നിട്ടും നമുക്ക് തിരുവാതിരയില്ല. അത് ഞാൻ വിട്ടുതരില്ല. ഞാനും ആഘോഷിക്കും. മുത്തശ്ശി, മുത്തശ്ശി തിരുവാതിര കളിച്ചിട്ടുണ്ടോ? പിന്നെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെത്തും. പിന്നെ നേരം പുലരുവോളം തിരുവാതിരക്കളിയും പാട്ടും ഒരു ബഹളം തന്നെയായിരുന്നു. ആദ്യം എന്തെങ്കിലും പോകുന്നത് നാടകത്തിന്റെ റിഹേഴ്സലിൽ നിന്നില്ലേ? നാടകം കഥ എന്താ സംഭാഷണം എന്താന്നൊന്നും ഒരു പിടിയില്ല. ഞാനിങ്ങ് പോകുന്നു. സംഭാഷണം നമ്മൾ അപ്പ ഉണ്ടാക്കി പറയണം പോലും. ഓ, കസ്തൂരി എവിടെ? അത് ഈ കസ്തൂരിക്ക് എന്തിനാ എല്ലാവരും ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തെ. എനിക്ക് നിങ്ങളോടെല്ലാം ചില ചോദ്യങ്ങളുണ്ട്. അവൾ ആരാ? അവൾ എങ്ങനെ ഇവിടെ എത്തി? ആരാ അവളെ ഇവിടെ കൊണ്ടുവന്നത്? ഒരുപക്ഷെ അവളിവിടെ വന്നതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവോ? ഇക്കാലത്ത് ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയെ. എനിക്കവളോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അവള് കാരണം നാളെ നമ്മുടെ കുടുംബത്തിന് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവരുത്. ആദ്യയുടെ ഫ്രണ്ട്സാ അവളെ ഇവിടെ എത്തിച്ചു തന്നത്. ആദിക്ക് അവളെ മുമ്പ് അറിയായിരുന്നു. എനിക്കറിയില്ല. ആദി കല്യാണത്തിന് മുമ്പ് പൂമ്പാറയിൽ പോയതിന്റെ അടുത്ത ദിവസമല്ലേ അവളും ഇവിടെ എത്തിയത്? അതുകൊണ്ട് ചോദിച്ചത്.
അവിടുന്ന് പരിചയപ്പെട്ട ആരുടെയെങ്കിലും റിലേറ്റീവോ മറ്റോ ആണോ? ഇല്ല, ഞാൻ ഇവിടുന്ന് അവളെ കാണുന്നത്. എന്നിട്ട് അവള് പൂമ്പാറയിൽ എവിടെയാണെന്ന് ആദ്യം അന്വേഷിച്ചു? ഇല്ല. വാസന്തിക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഒരു സഹായത്തിന് അവളെ കിട്ടി. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാന്ന് തോന്നിയത് കൊണ്ട് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. പിന്നെ ആദ്യയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിച്ചില്ല. കസ്തൂരി നല്ല കുട്ടിയമ്മേ, അവക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം, ആ ഒരൊറ്റ ചിന്തയുള്ളൂ. എനിക്കും ആ കുട്ടിയെ ബോധിച്ചു, ഒരു കള്ളവും ഇല്ലാത്ത മോളാ. ആ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവളെ തറവാട്ടി കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. എന്റെ രണ്ട് മക്കൾ ഒരേ വീട്ടിൽ, ഒരാൾ ശീതീകരിച്ച ബെഡ്റൂമിൽ, മറ്റേ ആൾ ആ ചായപ്പിലെ തറയിൽ വിരിച്ച ഒറ്റ വിരിപ്പായി. കല്യാണം കഴിക്കാത്ത പെണ്ണ് കഴുത്തിൽ താനിടും, നെറുകയില് സിന്ദൂരം തൊടും. എന്റെ ഡ്രാമ തെറാപ്പി ഒരേ സമയം അപ്രതീക്ഷിതമായ രണ്ട് റിസൾട്ട് കൊണ്ടുവരും.